അറബ് വസന്തത്തിൻ്റെയും പ്രത്യേകിച്ച് ഈജിപ്ത്യൻ ജനതയുടെയും ജനാധിപത്യ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലെ നിർണായക ഏടായിരുന്നു 30 വർഷക്കാലത്തോളം ഈജിപ്തിനെ അടക്കി ഭരിച്ച ഹൊസ്നി മുബാറക്കിൻ്റെ രാജി. ശേഷം എന്ത് നേടിയെന്ന ചോദ്യത്തിനു മുന്നിൽ ഇപ്പോഴും ഉത്തരമില്ലാതെ ലോകമലയുമ്പോഴും ലോകജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് ഇന്നും ഊർജ്ജമാണ് February 11 എന്ന ചരിത്ര ദിവസവും ഹൊസ്നി മുബാറക്കിൻ്റെ രാജിയും. ടുണീഷ്യയുടെ തലസ്ഥാനമായ തുനീസിൽ നിന്ന് അകലെയുള്ള സിദി ബോസിദ് എന്ന ചെറു പട്ടണത്തിലെ തൊഴിൽ രഹിതനായ മുഹമ്മദ് ബൊസീസി എന്ന ചെറുപ്പക്കാരൻ ആത്മഹൂതി ചെയ്ത തീയിൽ നിന്നായിരുന്നു മധ്യപൂർവ്വ ദേശത്തെയാകെ ഇളക്കി മറിച്ച അറബ് വസന്തത്തിൻ്റെ തുടക്കം. ആ തീയിൽ വെന്തമർന്ന ഏകാധിപതികളും അധികാര കസേരകളും അനവധിയാണ്. അതിലെ ഒരിക്കലും നിലംപൊത്തില്ലെന്ന് കരുതിയ അധികാര കസേരയായിരുന്നു 30 വർഷക്കാലത്തോളം ഈജിപ്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അടക്കി വാണ ഹൊസ്നി മുബാറക്കിൻ്റെ ഈജിപ്ത്യൻ ജനതയുടെ ചോരമണമുള്ള സിംഹാസനം. ബിലീവ് മീ, നോട്ട് ഓൾ ദ അറബ് വേൾഡ് ആർ അഗൈൻസ്റ്റ് ദ പീസ് പ്രോസസ്. ഐ നോ വെരി വെൽ ആൻഡ് ഡോണ്ട് ആസ്ക് മീ എനി ഫെർദർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദാറ്റ്. നോട്ട് എ സിംഗിൾ കൺട്രി ഹാസ് എനി അദർ ഓൾട്ടർനേറ്റീവ്. We are not throwing ourselves in the hands of Americans. ടുണീഷ്യയിലെ പ്രക്ഷോഭ വിജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് 2011 ജനുവരി 25 ഈജിപ്തിലെ കെയ്റോ, അലക്സാണ്ട്രിയ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഹൊസ്നി മുബാറക്കിൻ്റെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങി. 30 വർഷമായി രാജ്യം ഭരിക്കുന്ന ഹൊസ്നി മുബാറക് അധികാരമൊഴിയണമെന്നായിരുന്നു അവരുടെ ആവശ്യം. തെരുവിൽ അടുപ്പുകൂട്ടിയും മറ്റും അവർ വിട്ടുവീഴ്ചകളില്ലാതെ സമരസപ്പെടാതെ മുഹമ്മദ് ബൊസീസിയുടെ ചിതയുടെ അതേ ചൂടിൽ തെരുവിൽ കത്തി നിന്നു. പ്രക്ഷോഭം ശക്തമായതോടെ February 11 മുബാറക്കിന് സ്ഥാനമൊഴിയേണ്ടി വന്നു. 30 വർഷം നീണ്ട നിയന്ത്രണം പട്ടാളത്തിൻ്റെ കയ്യിലെത്തി. തുടർന്ന് 2012 മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട മുഹമ്മദ് മുർസിയുടെ സർക്കാർ അധികാരത്തിലേറി. എന്നാൽ സൈനിക നേതൃത്വം വഹിച്ചിരുന്ന അബ്ദുൽ ഫത്താഹ് LCCയുടെ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഈജിപ്തിനെ ഇന്നും ഞെരുക്കുകയാണ്. 1970 ദക്ഷിണ കൊറിയോളം തന്നെ ഒരേ സാമ്പത്തിക വലിപ്പമുള്ള രാജ്യമായിരുന്നു ഈജിപ്ത്. ഇന്ന് ഈജിപ്തിനേക്കാൾ ദക്ഷിണ കൊറിയ 4 മടങ്ങ് വളർച്ച നേടി. ജനസംഖ്യയാകട്ടെ ഈജിപ്തിൻ്റെ പകുതി മാത്രം. ഹൊസ്നി മുബാറക്കിൻ്റെ ഭരണകാലത്തേക്കാൾ അടിച്ചമർത്തൽ LCCയുടെ ഭരണകാലത്ത് നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിൽ മുബാറക് ഭരണത്തിൻ്റെ അവസാന കാലത്ത് തടവിലാക്കപ്പെട്ടത് 5000 പേർ മുതൽ 10000 പേരാണ്. ഈജിപ്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ചുവട് പിടിച്ചായിരുന്നു യമനിൽ അലി അബ്ദുള്ള സലാഹിനെതിരായുള്ള ജനകീയ പ്രക്ഷോഭം. യമനിൽ അറബ് വസന്തം തൊടുത്തുവിട്ട ആഭ്യന്തര യുദ്ധത്തിൽ UN കണക്കനുസരിച്ച് 2020 മാർച്ച് വരെ മാത്രം 7700 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. എന്നാൽ 1,00,000 പേർ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗികമായ കണക്കുകൾ. യമനിലെ മനുഷ്യജീവിതം ലോകത്തെ മറ്റെവിടത്തേക്കാളും വൻ ദുരന്തമായി മാറിക്കഴിഞ്ഞുവെന്ന് 2017 UNന്റെ പ്രഖ്യാപനമുണ്ടായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങളുടെ അവകാശ നിഷേധത്തിന് മുകളിൽ കെട്ടിയുയർത്താൻ നോക്കുന്ന ഏത് കോട്ടകൊത്തകങ്ങളും ഒരു നാൾ നിലംപൊത്തുമെന്നുള്ള അധികാരമോഹികളായ ഏകാധിപതികൾക്കുള്ള താക്കീതാണ് അറബ് വസന്തത്തിൻ്റെ ഏടിലെ February 11 എന്ന ചരിത്ര ദിവസം.